നമസ്കാരം മലയാള സീരിയലുകളിലെ നിറസാന്നിധ്യമായ പ്രമുഖ സീരിയൽ സിനിമാ നടൻ രമേശ് വലയശാല ആത്മഹത്യ ചെയ്ത നിലയിൽ ഇന്ന് പുലർച്ചെയാണ് നടനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ടെലിവിഷൻ പരമ്പരകളിൽ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം മരണത്തിൽ ദുരൂഹത നീളുകയാണ് നടന്റെ വിയോഗ വാർത്ത കേട്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറുമായ എൻ എം ബാദുഷിയാണ് സോഷ്യൽ മീഡിയയിലൂടെ നടന്റെ വിയോഗ വാർത്ത ആദ്യം അറിയിച്ചത് പ്രശ്നങ്ങൾ പലതുമുണ്ടാകും പക്ഷേ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടിയിട്ട് എന്തു കാര്യം പ്രിയ സുഹൃത്ത് രമേശിന് ആദരാഞ്ജലികൾ എന്നാണ് ബാദുഷ ഫേസ്ബുക്കിൽ കുറിച്ചത് താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് എത്തുന്നത് ബാദുക അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഒളിച്ചോടുമോ എന്ന് ചോദിച്ച് ബാദുഷയുടെ പോസ്റ്റിന് താഴെ കമന്റുകളുമായി ചിലർ എത്തിയിരുന്നു മൂന്ന് ദിവസം മുമ്പ് വരെ എന്റെ വരാൽ എന്ന സിനിമയിൽ അഭിനയിച്ചയാളാണ് അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആരോടെങ്കിലും പറയണ്ടേ എന്നായിരുന്നു ആരാധകന്റെ ചോദ്യത്തിന് ബാദുഷ മറുപടി നൽകിയത് നാടകരംഗത്തു നിന്നും കലാരംഗത്തെത്തിയ രമേശ് വലിയശാല മലയാള സീരിയൽ രംഗത്തെ ഏറ്റവും തിരക്കുള്ള നടന്മാരിൽ ഒരാളായിരുന്നു ഗവൺമെന്റ് മോഡൽ സ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം തിരുവനന്തപുരം ആർട്സ് കോളേജിൽ പഠിക്കുമ്പോഴാണ് നാടകത്തിൽ സജീവമായത് സംവിധായകൻ ഡോക്ടർ ജനാർദ്ദനൻ അടക്കമുള്ളവർക്കൊപ്പമായിരുന്നു നാടക പ്രവർത്തനം നടത്തിയിരുന്നത് കോളേജ് പഠനത്തിന് ശേഷം മിനി സ്ക്രീനിലേക്ക് എത്തി ചില സിനിമകളുടെയും ഭാഗമായിട്ടുണ്ട് അദ്ദേഹം ഏഷ്യാനെറ്റിലെ പൗർണമിത്തിങ്കൾ എന്ന സീരിയലിലാണ് ഏറ്റവും ഒടുവിൽ രമേശ് വലയശാല അഭിനയിച്ചത് ഇരുപത്തിരണ്ട് വർഷത്തോളമായി സീരിയൽ രംഗത്തുള്ള നടനാണ് രമേശ് വലയശാല രണ്ടു ദിവസം മുമ്പാണ് ഷൂട്ടിംഗ് സൈറ്റിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തിയത് വലയശാല രമേശിന്റെ ആദ്യ ഭാര്യ മരിച്ചിരുന്നു ഇതിലെ മകൻ കാനഡയിലാണുള്ളത് പുനർവിവാഹം ചെയ്യുകയും ചെയ്തിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്